എടാ എനിക്കൊരു പേടി. എന്തോന്ന്? അല്ല, സുമനെന്തെങ്കിലും പറ്റിപ്പോവോ? അതോർക്കുമ്പോ ഞങ്ങൾക്കെല്ലാം സങ്കടം തോന്നുന്നുണ്ട്. അല്ലേ ആദർശേ? അതെ, എനിക്ക് സങ്കടമല്ല പേടിയാ. അതെന്തിനാ? എന്തിനാ പേടിയെന്ന്? അത് പിന്നെ ഒന്നുമില്ല, വെറുതെ. അങ്ങനെ നമ്മുടെ സുമനെന്തിനും പറ്റിപ്പോയാ? പേടിക്കേണ്ട ആദ്യത്തിന്. വെറുതെ വിടത്തില്ല നമ്മളവനെ. നമ്മള് വേണ്ട, സുമന്റെ അച്ഛൻ തന്നെ കൊടുക്കാനുള്ളത് കൊടുത്തോളൂ. എന്നാലും ഇത്രയും നാളും സുമൻ ആദിത്യന് ഇട്ട് കൊടുത്ത പണി മുഴുവൻ അവൻ പകയായി മനസ്സിൽ കൊണ്ട് നടന്നല്ലോ എന്നാ. സത്യം, ഞാനും അങ്ങ് അമ്പരന്ന് പോയി. ഏതായാലും ആദിത്യം പുറമേ കാണുന്നത് പോലെ അത്ര പാവമൊന്നല്ലെന്ന് ഇതോടെ എല്ലാവർക്കും മനസ്സിലായി കാണും. എന്താടാ നീ എന്തോന്നും മിണ്ടാത്തെ? ഏയ്, ഒന്നുമില്ല. ദേവ്യാനി ടീച്ചർ പോലും ഇപ്പൊ ആദിത്യനെതിരാണെന്നാ കേട്ടത്. എങ്ങനെ ആവാതിരിക്കും ആദർശേ? ടീച്ചർ മാത്രമല്ല, ഇത്രയും നാളും ആദിത്യനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞോണ്ടിരുന്ന എല്ലാരും ഇപ്പൊ അതൊക്കെ മാറ്റി പറയാ. നമ്മൾ ആദിത്യനോട് കാണിച്ചിട്ടുള്ളതെല്ലാം കൊച്ചു കൊച്ചു കുഴപ്പങ്ങളല്ലേ? ഇത് പക്ഷെ എങ്ങനെയാണ്? സുമനെ ആദിത്യം കൊല്ലാൻ നോക്കിയതാണത്രേ. ആണോ? ടീച്ചേഴ്സ് എല്ലാരും അങ്ങനെയാ പറയുന്നേ. കൂട്ടുകാരാരും ഇപ്പൊ ആദിത്യനോട് മിണ്ടുന്ന പോലുമില്ല. എല്ലാവരും അവനെ അകറ്റി നിർത്തിയിരിക്കുക പേടിച്ചിട്ട്. പക്ഷെ ആദിത്യനാരാ മോൻ? പഠിച്ച കള്ളൻ അവൻ പിടിക്കപ്പെടുന്നു. അവന്റെ പ്ലാൻ കൊളവാന്ന് മനസ്സിലായപ്പോ അവൻ കാണിച്ച നമ്പർ കണ്ടില്ലേ? ശരിയാ ശരിയാ, കുഴിയിലിറങ്ങി സുമനെ രക്ഷിക്കാൻ പോയിരിക്കുന്നു. അത് നമ്പറൊന്നും ആയിരുന്നില്ല, വേറെ ആരും തയ്യാറാവത്തോണ്ടാ അവൻ അത് ചെയ്തു. നീ അവനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തൊന്നല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. നിന്നെ വിളിച്ചപ്പോൾ നീ പോലും കുഴിയിലിറങ്ങാൻ പേടിയാണെന്നല്ലേ പറഞ്ഞത്. കൊറേ നേരം ഞങ്ങൾ നോക്കുന്നു, എന്താണ് നിന്റെ പ്രശ്നം? അതെ, ആദിത്യനും പറയുന്നൊന്നും നിനക്കെന്താ പിടിക്കുന്നില്ലേ? ആദിത്യനെ പറയുന്നോണ്ടല്ല, പിന്നെന്താ നിന്റെ മുഖം നിന്നിരിക്കുന്നേ? അവനല്ലേലും ആകമൊത്തം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. കളിയാക്കണ്ട. ആഹാ, അപ്പം നിനക്ക് ദേഷ്യം വരും അല്ലേ? നീ എന്താ രാവിലെ ഗുളിക മാറി കഴിച്ചു? എനിക്ക് ദേഷ്യം വന്നാ അതൊന്നും കൊണ്ടല്ല. പിന്നെ കാട്ടില് വെച്ച് നടന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഒന്നും സത്യമല്ലാത്തോണ്ടാ. എന്നുവെച്ചാ? നിങ്ങൾ പറയണ പോലെയല്ല അവിടെ നടന്നത്. പിന്നെന്താ അവിടെ നടന്നത്? ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞ കാര്യം നീ വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല. നന്നായി, നീ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, വേറെ ആരോട് ചെന്ന് വെളമാൻ നിക്കണ്ട, കേട്ടല്ലോ. എടാ മണ്ട, സുമനാണ് ആദിത്യനെ തെള്ളിയിടാൻ ശ്രമിച്ചെന്നറിഞ്ഞ അത് ബാധിക്കുന്നത് നമ്മളെയും കൂടിയാ. അതെ, സുമൻ തിരിച്ച് സ്കൂളിൽ വരുന്നത് വരെ പിന്നെ നമ്മളായിരിക്കും എല്ലാവരുടെയും ടാർഗറ്റ്. അതുമല്ല, അങ്ങനെ ഒരു പഴി ആദിത്യന്റെ തലയിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം തിരുത്താനൊന്നും പോവണ്ട. പക്ഷേ സത്യം അതല്ലല്ലോടാ. എടാ നീ ആരാ? മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനോ? സത്യം വിളമ്പി നടക്കാൻ ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഈ സത്യം പുറത്തെറിഞ്ഞ ആദ്യം കുടുങ്ങാൻ പോകുന്നത് നീ തന്നെയായിരിക്കും. അതെങ്ങനെ? അതെങ്ങനെയെന്നോ? എടാ നീയല്ലേ ഈ പ്ലാൻ നടത്തിയെടുക്കാൻ ഫുൾ ടൈം സുമന്റെ കൂടെ നടന്നത്. എല്ലാം നേരത്തെ കൂട്ടി അറിഞ്ഞിട്ടും ആരോടും പറയാതിരുന്നില്ലേ നീ? അപ്പോ ആദിത്യനെ സുമൻ കൊല്ലാൻ ശ്രമിച്ചെന്ന ഈ പുതിയ കഥയിൽ സുമന്റെ കൂട്ടുപ്രതി ആരാ? ഞാൻ. അയ്യോ. അതെ, അതുകൊണ്ടാ പറഞ്ഞത് ഇത് നീ ആരോടും മിണ്ടാ പോണ്ടെന്ന്. സുമൻ ഇപ്പൊ കിട്ടിയിരിക്കുന്ന എല്ലാവരുടെയും സഹതാപവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അത് അവന്റെ കൂട്ടുകാരായ നമുക്കും പ്രയോജനപ്പെടുത്താടാ.
അതുകൊണ്ട് ആദിത്യം തന്നെ ആ സുമനെ കുഴിയിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത്. അതെ, ആ കഥ അങ്ങനെ തന്നെ ഇരുന്നാ മതി. അതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. നിന്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ചും. ഈ സ്കൂളിന്റെ പ്രിൻസിപ്പള് നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ട് ആപത്തിലായത് എന്റെ മോന്റെ ജീവന്. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മഹേഷ് കുമാർ എന്നല്ല. പലവട്ടം ഞാൻ നിങ്ങളെ കണ്ട് വാൺ ചെയ്തതാ. അല്ലെങ്കിൽ ഇയാള് പറയട്ടെ. അപ്പോഴൊന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല, ഇപ്പൊ മനസ്സിലായി കാണും. എന്ത് ബോധ്യപ്പെടുന്ന കാര്യോ സാറ് പറയുന്നത്? ഞങ്ങൾ ആരും സാറിന്റെ മോനെ കരുതിക്കൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തു, കരുതിക്കൂട്ടി തന്നെ ചെയ്തു. നിങ്ങളല്ല, പക്ഷെ ആ കള്ളനാണയം ഉണ്ടല്ലോ ആദിത്യൻ, അവൻ. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് പറ്റില്ല. സർ, സാറിന്റെ മകന് സംഭവിച്ച അപകടത്തിൽ ഞങ്ങൾക്കൊക്കെ നല്ല സങ്കടമുണ്ട്. അതെ, പക്ഷേ അതൊരു അപകടം മാത്രമായിരുന്നു. അല്ലാതെ സുമനെ ആരും കരുതി കൂട്ടി അപായപ്പെടുത്താൻ നോക്കിയതല്ല സർ. എന്ന് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ. എന്റെ മകനെ ആദിത്യൻ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാ. അക്കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല സർ, അങ്ങനെയൊന്നും ഒരു കുട്ടിയും ചെയ്യില്ല. സാറ് വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്നാലും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയ ഒരു സ്റ്റഡി ടൂറിനിടയിൽ ഇങ്ങനെയൊരു നിർഭാഗ്യകരമായ സംഭവം നടന്നതിന് എന്ത് കോമ്പൻസേഷൻ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് സർ. എന്ത് വേണമെന്ന് സാറ് പറഞ്ഞാ മതി. സുമന്റെ ഹോസ്പിറ്റൽ എക്സ്പെൻസും വേണമെങ്കിൽ. ഒന്നും നിർത്തുന്നുണ്ടോ? എന്നെ തീരെ അറിയാൻ വയ്യാത്ത പോലെയാ നിങ്ങളിപ്പോ സംസാരിക്കുന്നേ. അല്ല സർ, അതുകൊണ്ടല്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു മര്യാദ എന്ന നിലയ്ക്ക്. മര്യാദ ഈ സ്കൂളിലെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും തീരെ ഇല്ലാത്തത് അതുമാത്രമാണ്. കഴിഞ്ഞ തവണ ഞാനിവിടെ ആദിത്യനെതിരെ പരാതിയുമായി വന്ന ദിവസം അവന് വേണ്ടി വക്കാലത്ത് പറയാൻ ഇവിടെ വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ. അവരെങ്ങോട്ട് വിളിക്കണം മാഡം. എനിക്ക് നിങ്ങളോട് മാത്രമല്ല, അവരോടും കൂടിയാ പറയാനുള്ളത്. വിളിക്കണം മാഡം. മാഡം എന്താ മാഡം? അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ആരെ മാഡം? ദേവയൻ ടീച്ചർ. ഇത്രയും നാളാ ടീച്ചർ സംരക്ഷിച്ചത് ഒരു കുട്ടിയല്ല, ഒരു ക്രിമിനലിനെയാ. ഇനിയെങ്കിലും ആ വിഷവിത്തിനെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല, ഇവനെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മാഡം ടീച്ചറല്ലേ വിളിപ്പിച്ചത്? മാഡം വിളിച്ചുവെന്നും എന്നോട് സാറിന് എന്തോ സംസാരിക്കാനുണ്ടെന്നും പ്യൂണ് വന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ ആദിത്യനെതിരെ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് ഡയലോഗ് അടിച്ച് ഷൈൻ ചെയ്തതല്ലേ? ഇപ്പോ സ്വന്തം തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് എന്താ നിങ്ങളുടെ റിയാക്ഷൻ? അതൊന്ന് കാണാൻ വിളിച്ചതാ. യു ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദ റോങ് പേഴ്സൺ. നിങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതും സംരക്ഷിച്ച് നിർത്തിയതും ഒരു കള്ള നാണയത്തെയാ. ആട്ടിൻ തോലിട്ട ചെന്നായ അവൻ, ഒരു കുഞ്ഞിന്റെ മുഖമുള്ള ക്രിമിനൽ, എന്റെ കുട്ടിയെ കൊക്കൈ തള്ളിയിട്ട് കൊല്ലാനാവാൻ നോക്കിയത്. ആയുസിന്റെ ബലവും ഞങ്ങളുടെ ഭാഗ്യവും കൊണ്ടാ അവൻ രക്ഷപ്പെട്ടത്. ഇപ്പോഴും അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്കാർക്കും അത് ബോധ്യപ്പെടുന്നില്ലേ? സർ പ്ലീസ് കൂളാവണം സർ. ധ്യാൻ പറയും, അന്ന് പിക്നിക്കിനിടയിൽ നടന്ന കാര്യങ്ങള് അത് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഏതാ കള്ളനാണയൊന്ന്. അന്ന് ഞങ്ങളെല്ലാരും കാട്ടിപ്പോയപ്പോൾ Thank you.
സംഭവിച്ചത്. ധ്യാൻ, ഇനി നീ ക്ലാസ്സിൽ പോയിക്കോ. ശരി ടീച്ചർ. സബാഷ്, നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കള്ളക്കഥ അവൻ നന്നായി അവതരിപ്പിച്ചു. കൊള്ളാം, മനോഹരമായിരിക്കുന്നു. കള്ളക്കഥയോ? പിന്നല്ലാതെ. ഈ സ്കൂളിലെ ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നവരാണെന്നതിന് ഇതിലും വലിയ തെളിവിന്റെ ആവശ്യമില്ല. നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തി തന്നെയാ പറഞ്ഞത്. എന്റെ മോന് നേരിട്ട ദുരന്തത്തിന് എങ്ങനെ പകരം ചോദിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. അത് ഞാൻ ചെയ്തിരിക്കും. ചെവി നുള്ളിക്കോ എല്ലാരും. മാഡം, മാപ്പ് പറഞ്ഞ് സോൾവ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പ്രകോപിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മാഡം? ഇല്ലാ കഥ പറഞ്ഞ അത് സമ്മതിച്ചു കൊടുത്ത് മാപ്പ് പറയേണ്ട ആവശ്യമുണ്ടോ മാഷേ? അതെവിടുത്തെ ന്യായമാ? ന്യായമൊക്കെ അവിടെ മിക്കത്തേ ഉള്ളു. പിണക്കി വിട്ടതേ മൂർഖം പാമ്പിനെയാ. ഒരു കാര്യമില്ലാതെ ഇപ്പൊ ആദ്യത്തിന് വേണ്ടി അയാളുടെ ശത്രുത ഏറ്റുവാങ്ങിയത് നമ്മളെല്ലാരും. ടീച്ചർ വിചാരിച്ചപ്പോ ഏതായാലും അത്രയും നടന്നു. വലിയ ഉപകാരം. അതെ, അങ്ങേരടങ്ങിയിരിക്കത്തില്ല, അതുറപ്പാ. ഇനി എന്താവോ എന്തോ. ഒരു കോഴ്സും കൂടി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ വീട്ടിൽ പോകും കേട്ടോ. നമസ്കാരം ഡോക്ടർ. ആ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോ അപകടം പറ്റിയ കുട്ടി. സുമൻ എന്റെ പേഷ്യന്റ് ആണ്. അറിയാം, ആ കുട്ടിയുടെ പാരന്റ്സ് ഞങ്ങൾക്കൊരു പെറ്റീഷൻ തന്നിട്ടുണ്ട്. അന്ന് അവിടെ സംഭവിച്ചത് വെറുമൊരു അപകടമല്ലെന്ന് അവർ കരുതുന്നു. അത് ശരിയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ഒരു പ്രാഥമിക നിഗമനം. അത് അന്നത്തെ ആ സംഭവത്തിൽ ഈ കുട്ടിയോടൊപ്പം മറ്റൊരു കുട്ടി കൂടി ഇൻവോൾവ്ഡ് ആയിരുന്നു. സംഭവിച്ചത് എന്തായിരുന്നുവെന്ന് നേരിൽ കണ്ടവർ ഈ രണ്ട് കുട്ടികളും അല്ലാതെ വേറെ ആരുമില്ലതാനും. ഓഹോ, അതുകൊണ്ട് ഞങ്ങൾക്ക് സുമനോട് ഒന്ന് സംസാരിക്കണം ഡോക്ടർ. അവന്റെ മൊഴി രേഖപ്പെടുത്തണം. സി ഓഫീസർ, നിങ്ങളുടെ ജോലിക്ക് ഞാൻ തടസ്സം നിൽക്കുകയാണെന്ന് തോന്നരുത്. പക്ഷെ എന്റെ പേഷ്യന്റിന്റെ കാര്യം തന്നെയാണല്ലോ എനിക്ക് വരുത്. അതുകൊണ്ട് പറയാ. ഓഫ് കോഴ്സ് ഡോക്ടർ പറഞ്ഞോളൂ. ഒന്നാമത് അതൊരു കൊച്ചുകുട്ടിയാണ്. ആൻഡ് ഹി ഹാസ് നോട്ട് ഫുള്ളി റിക്കവേർഡ്. അത് മാത്രമല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റ് ഒന്നും അല്ലല്ലോ. ഇപ്പൊ തന്നെ അത്യാവശ്യപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ. വളരെ ട്രോമാറ്റിക്കായ ഒരു സംഭവത്തിലൂടെയാ ആ കുട്ടി കടന്നുപോയത്. അതിന്റെ ഷോക്കിൽ നിന്നും അവൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും അയവിറക്കലുകളൊന്നും ഇല്ലാതിരിക്കാൻ നല്ലത്. ഇറ്റ് വിൽ നോട്ട് ബി ഗുഡ് ഫോർ ദ പേഷ്യന്റ്. അതുകൊണ്ടാണ്, ഒന്നും തോന്നരുത്. ഇല്ല, ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഹി വിൽ ബി ഓക്കെ. എന്നിട്ടാവാം മൊഴിയെടുക്കൽ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ എന്ത് പറഞ്ഞു? അത് ഇക്കാര്യങ്ങളൊന്നും ഇപ്പൊ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ആ ഷോക്കിൽ നിന്നൊക്കെ പൂർണ്ണമായും ഒന്ന് റിക്കവർ ആയതിനു ശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് മൊഴിയെടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. എന്നാ പിന്നെ അങ്ങനെ മതി അല്ലേ മകേട്ടാ? അത് മതി മാഡം. ഞങ്ങൾ എന്തായാലും നാളെ സ്കൂൾ വരെ ഒന്ന് പോകുന്നുണ്ട്. മറ്റേ ചെറുക്കന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കണം. അത് നന്നായി. ശരി എന്നാ, കാണാം. ഓക്കെ. സ്കൂളിൽ പോയിട്ട് എന്തായി മകേട്ടാ? ശരിക്കും കൊടുത്തിട്ടാ ഞാൻ വന്നത് ആ പ്രിൻസിപ്പലിന്. ഇപ്പോഴും അവര് ന്യായം പറയുവാണോ? ഇത്രയൊക്കെ കൺമുന്നിൽ നടന്നിട്ടും അവർക്കാർക്കും കാര്യം മനസ്സിലായില്ലേ? ചിലരങ്ങനെ ജയശ്രീ. ആ ആദിത്യനെന്ന് പറഞ്ഞവൻ ഇനി എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അവരവനെ സപ്പോർട്ട് ചെയ്യൂ. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും അവര് ന്യായം പറയുവാണോ? ഇത്രയൊക്കെ കൺമുന്നിൽ നടന്നിട്ടും അവർക്കാർക്കും കാര്യം മനസ്സിലായില്ലേ? ചിലരങ്ങനെ ജയശ്രീ. ആ ആദിത്യനെന്ന് പറഞ്ഞവൻ
ഇനി എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അവർ അവനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന് എന്താ അവർക്കുള്ള ന്യായം? എന്താ പറഞ്ഞു അവർ ഇനി അവനെ സപ്പോർട്ട് ചെയ്യുന്നേ? അവനാണല്ലോ സ്വന്തം ജീവൻ പണയപ്പെടുത്തി കുഴിയിലിറങ്ങി നമ്മുടെ മകനെ രക്ഷിച്ച ദേവദൂതൻ. ആ ഫയർഫോഴ്സുകാരും പോലീസും കൂടി ആദിത്യനെ പിടിച്ചു പിടിയാലെ ആ കുഴിയിൽ ഇറക്കിയതാ, അതെനിക്ക് ഉറപ്പാ. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് അവൻ മറുത്തെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കൂടെ കൊന്നേനെ അവനെ. അത് പേടിച്ചിട്ടാവും അവൻ കുഴിയിൽ ഇറങ്ങിയത്. എന്തായാലും ശരി, നമുക്കിതിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല മഹേട്ടാ. ആര് വിട്ടുകളയുന്നു ജയശ്രീ? കേസ് മാക്സിമം സ്ട്രോങ് ആക്കി മൂവിയാൻ തന്നെ എന്റെ തീരുമാനം. നീ കണ്ടോ, ഈ വിഷയത്തിൽ ഇനി അവന്റെ വീട്ടുകാരോ സ്കൂളുകാരോ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദിത്യന്റെ വിളച്ചില് ഇതോടെ തീർക്കും ഞാൻ. ഇതിൽ നിന്നവൻ തലയൂരി രക്ഷപ്പെടാൻ പോകുന്നില്ല. എല്ലാവർക്കും തിരക്കായിരിക്കും അറിയാം, എന്നാലും ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യണം. പറഞ്ഞോളൂ സാർ. പൊന്മുടിയിലെ പിക്നിക്കുമായി ബന്ധപ്പെട്ട അപകടത്തിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ അറിഞ്ഞു. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ ആ രണ്ട് കുട്ടികളെ കുറിച്ചും അറിയാനാണ് ഞാനിപ്പോ വന്നത്. അത് അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരു അപകടം മാത്രമാണ് സാർ, അല്ലാതെ ആരും മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയല്ല മാഡം. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ ഇമേജ് സംരക്ഷിക്കാൻ നോക്കുന്നു, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിങ്ങളും സ്കൂളും മാതൃകയാകേണ്ടത് കുറ്റവാസനയുള്ള കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടാകരുത്. സുമന്റെ അച്ഛൻ മിസ്റ്റർ മഹേഷ് കുമാറിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്ന മൊഴിപ്രകാരം ഇതാദ്യ തവണയല്ല അദ്ദേഹത്തിന്റെ മകന് ഈ സ്കൂളിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, മാനസികമായും ശാരീരികമായും. അതും ആദിത്യൻ കാരണം. അത് പിന്നെ ആ പ്രായത്തിലുള്ള ആൺകുട്ടികളാവുമ്പോ ചെറിയ തല്ലും വഴക്കുമൊക്കെ സ്വാഭാവികമല്ലേ സർ? അതിങ്ങനെ പാരന്റ്സ് ഊതി വീർപ്പിക്കാനൊക്കെ നിന്ന്. ശരിയാ. അല്ല, പിക്നിക്കിന് പോയ സുമനെ അങ്ങനെ കൊക്കയിൽ തള്ളിയിട്ട് കൊല്ലാനും മാത്രം വൈരാഗ്യം ആദിത്യം തോന്നാൻ എന്താ കാരണം? അതിന് മാത്രം വലിയ ഇഷ്യൂസ് എന്തെങ്കിലും ഇവിടെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? നോക്കൂ മാഡം, ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്കൂളിന്റെ ഇമേജോ മറ്റു കാര്യങ്ങളോ അല്ല, കുറ്റവാസനുള്ള കുട്ടികളെ തിരുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനോട് നിങ്ങൾ സഹകരിക്കുകയാണ് വേണ്ടത്. സുമനും ആദിത്യനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാണ് സർ. പക്ഷേ ചുരുക്കത്തിൽ തമ്മിൽ കണ്ടാൽ കൊല്ലാനുള്ള ശത്രുത അവർക്ക് സ്കൂളിൽ വെച്ചേ ഉണ്ടായിരുന്നു എന്നർത്ഥം. ശത്രുത അത് ഉണ്ടായിരുന്നു, എന്നാലും അതെ, പക്ഷെ സുമനല്ല ആദിത്യൻ. ആദിത്യന് സുമനോടായിരുന്നു ശത്രുത കൂടുതൽ, ശരിയല്ലേ? ചുരുക്കത്തിൽ തമ്മിൽ കണ്ടാൽ കൊല്ലാനുള്ള ശത്രുത അവർക്ക് സ്കൂളിൽ വെച്ചേ ഉണ്ടായിരുന്നു എന്നർത്ഥം. ശത്രുത അത് ഉണ്ടായിരുന്നു, എന്നാലും അതെ, പക്ഷെ സുമനല്ല ആദിത്യൻ. ആദിത്യന് സുമനോടായിരുന്നു ശത്രുത കൂടുതൽ, ശരിയല്ലേ? എനിവേ, താങ്ക് യു ഫോർ ദി വാല്യുബിൾ ടൈം. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടി വന്ന് മാഡത്തെ ബുദ്ധിമുട്ടിക്കും. എനിക്ക് ആദിത്യനൊന്ന് നേരിട്ട് കാണണം. നമുക്കിപ്പോ തന്നെ ക്ലാസ്സിൽ നിന്ന് വിളിപ്പിക്കാലോ സർ? ഏയ്, ഇപ്പൊ വേണ്ട, സുമനും കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങട്ടെ. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കണം. ഇപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാം. എന്നെ പോലീസ് പിടിക്കോ അമ്മൂമ്മ. ഏയ്, നിന്നെ എന്തിനാ പോലീസ് പിടിക്കുന്നേ? എന്റെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്നെ അന്വേഷിച്ച ഇന്ന് സ്കൂളിൽ പോലീസ് വന്നെന്നാ എല്ലാവരും പറയുന്നേ. ഡാ,
അല്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. അത് വെച്ച് കഥ ഉണ്ടാക്കാൻ മിടുക്കരാണല്ലോ നിന്റെ സ്കൂളിലെ പിള്ളേര്. ഇതിനു മുമ്പും നമുക്ക് പല അനുഭവങ്ങളും ഉള്ളതല്ലേ. ഇന്ന് സ്കൂളിൽ സത്യമായിട്ടും പോലീസ് വന്നിരുന്നു. ആയിക്കോട്ടെ, പക്ഷെ അത് നിന്നെ അന്വേഷിച്ചാവണമെന്നില്ലല്ലോ. ഉണ്ടോ, നടന്ന സംഭവങ്ങളുടെ പേരില് ആ സുമന്റെ അച്ഛൻ പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് സ്കൂളിന്റെ അനാസ്ഥക്കെതിരെ ആവാനാണ് സാധ്യത. പോലീസുകാരെ, ഇന്ന് ഒരുപക്ഷെ അതിനെ കുറിച്ച് അന്വേഷിക്കാനാവും വന്നത്. അതുകൊണ്ട് ആദി കുട്ടൻ ഒന്നും ഉണ്ടും പേടിക്കണ്ട. ആദി, ആദി, എടാ കുട്ടികളെ പോലീസ് പിടിക്കത്തില്ലടാ. സത്യം, നീ ഇവിടെ ഇരുന്ന് അതും ആലോചിച്ചോണ്ടിരിക്കാതെ വല്ല ഹോംവർക്ക് ഉണ്ടെങ്കിൽ പോയിരുന്നു ഹോംവർക്ക് ചെയ്യോ, പഠിക്കാനുണ്ടെങ്കിൽ വല്ലത് പഠിക്കുകയും ചെയ്യ്. ചെല്ല്. പാവം എന്റെ കുട്ടി.